ഹായ് ഗായ്സ്, നിങ്ങൾക്ക് സുപരിചിതമായ ഒരു പേരില്ലേ ഈ ബോൾഗാട്ട് എന്നത്? കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ മലയാള സിനിമയിലെ ഒരു നടൻ ഈ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ബോൾഗാട്ടി പാലസിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്കിവിടെ വരാനായിട്ടൊന്ന് സാധിച്ചു. ആ വിവരങ്ങൾ നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ കൊച്ചി കേരളത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു വിനോദയാത്രാ കേന്ദ്രമാണ് കൊച്ചി. കേരളം കാണാൻ വരുന്നവരാരും കൊച്ചി കാണാതെ പോകത്തില്ല. കൊച്ചിയിൽ കുറേയൊക്കെ കാണാനുമുണ്ട് കേട്ടോ. കൊച്ചിയെ ക്യൂൻ ഓഫ് അറേബ്യൻസി എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞെന്നാൽ അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി. പിന്നെ ഒരു പഴഞ്ചൊല്ലും കൂടി ഉണ്ട് കേട്ടോ, കൊച്ചി കണ്ടവന് അച്ചി വേണ്ടെന്ന്. അത് ശരിക്കും മനസ്സിലാണെങ്കിൽ ഇവിടെ വന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. കൊച്ചി പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവും ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും വില്ലിംഗ്ടൺ ഐലൻഡും ബോൾഗാട്ടി പാലസും എല്ലാം. അപ്പോൾ ഇന്ന് ബോൾഗാട്ടി പാലസിനെ പറ്റി പറയാം. എൻ്റെ പൊന്നെ, കൊച്ചി എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ളൊരു സിറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കൊച്ചി കൂടെ വണ്ടി ഓടിക്കാൻ തന്നെ ഭയങ്കര വിഷമമാണ്. അത്രയ്ക്കും ബിസി ആയിട്ടുള്ള കൊച്ചിയുടെ നടുക്കത്തെ ശാന്തസുന്ദരമായ ഒരു ഐലൻഡാണ് ഈ ബോൾഗാട്ടി. ഈ ഐലൻഡിലാണ് ബോൾഗാട്ടി പാലസ് ആൻഡ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലസ് 1744 ഡച്ച് വ്യാപാരികൾ ഇവിടെ വന്നപ്പോൾ പണികഴിപ്പിച്ചതാണ്. 1909 കൊച്ചി രാജാവ് ഈ പാലസ് ബ്രിട്ടീഷുകാർക്ക് ലീസിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 1976 വരെ ബ്രിട്ടീഷ് ഗവർണേഴ്സൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമായിരുന്നു ഈ ബോൾഗാട്ടി പാലസ്. ഈ പാലസ് 8 ഏക്കർ സ്ഥലത്ത് വേമ്പനാട്ട് കായലിനെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. 1976 KTDC ഈ പ്രോപ്പർട്ടി ഏറ്റെടുത്തിട്ട് ഒരു ഹെറിറ്റേജ് ഹോട്ടലാക്കി മാറ്റിയിരിക്കുകയാണിപ്പോൾ. അത്രയും വർഷം മുമ്പ് പണികഴിപ്പിച്ച പാലസ് ആണെങ്കിലും ഇന്നും അതിമനോഹരമായി തന്നെ ഇന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മരങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കം കാണും. കാരണം അത്രയ്ക്കും ഭീമാകാരമായ വൃക്ഷങ്ങൾ ഈ പാർക്കിൽ ഉടനീളം കാണാം. അതുപോലെ ഈ മരങ്ങളുടെ ചില്ലുകളൊക്കെ അങ്ങോട്ട് പടർന്ന് പന്തലിച്ച് വേമ്പനാട്ട് കായലിലോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നത് കണ്ടോ. ഈ പിക്ചറിലൊന്നും ഇതിൻ്റെ വിസ്തൃതി മനസ്സിലാകത്തില്ല കേട്ടോ. ഇതിവിടെ വന്ന് നോക്കി നിന്നാൽ മാത്രമേ ഉള്ളൂ ഏതോ ഒരു ദൂരമാണ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതെന്ന്. വ്യാപ്തി അറിയണമെങ്കിൽ ഇവിടെ വന്ന് തന്നെ കാണണം. എത്ര വെയിലാണെങ്കിലും ഈ മരത്തണലിൽ ഇരിക്കാൻ നല്ല സുഖമാണ്. നല്ല തണല്, ഈ വൃക്ഷങ്ങളുടെ നല്ല തണല്, പിന്നെ കായലിൽ നിന്നും അടിക്കുന്ന മന്ദമാരുതൻ്റെ തഴുകലും കൂടി ആകുമ്പോൾ വാവ്, സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ഒന്നും കയറി പോരാനേ തോന്നുന്നില്ല. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളം തന്നെ. ഈ പാലസിലെ വിശാലമായ ഹാളും ടൈൽഡ് റൂഫും അതുപോലെ തന്നെ തടി കൊണ്ടുള്ള വലിയ ഗ്ലാസ് വിൻഡോസും കൂടാതെ പടുകൂറ്റൻ വൃക്ഷങ്ങളും അതുപോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ടതുമായ ഈ പാലസ് ഡച്ചുകാരുടെ വാസ്തുവിദ്യയെ വിളിച്ചറിയിക്കുന്നതാണ്. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഇവിടെ എന്തോ ഒരു ഭംഗിയായിട്ട് രൂപകൽപ്പന ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. കുറേ മരങ്ങളുടെയൊക്കെ ചുറ്റിനും അരബിത്തി പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് നല്ല കളർഫുള്ളായിട്ട് റെഡ് ആൻഡ് വൈറ്റിൽ പെയിൻറ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്ന ഒരു 15 വർഷം മുമ്പ് വരെ ഈ ബോൾഗാട്ടി പാലസിൽ നമുക്ക് ആർക്കും വരാമായിരുന്നു. ഇങ്ങനെ വന്നതിലൂടെയൊക്കെ കയറി ചുറ്റി കറങ്ങിയിട്ടൊക്കെ പോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് ഈ റിസോർട്ട് ഒന്ന് കാണണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് താമസിക്കണം. അവർക്ക് മാത്രമേ ഈ ബോൾഗാട്ടി പാലസിൽ കൂടെ നടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു ദിവസം താമസിച്ച് ഈ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഒന്ന് ആസ്വദിക്കുക തന്നെ വേണം. ഇവിടെ റൂമൊക്കെ ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഈവൻ KTDC ആയിട്ട് പോലും ഇച്ചിരി കോസ്റ്റ്ലി തന്നെയാണ്. ഞങ്ങൾ ഗോശ്രീ പാലത്തിലൂടെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് വന്നപ്പോൾ ആദ്യം കണ്ടത് ഹയാറ്റ് ഹോട്ടലാണ്. അത് കഴിഞ്ഞാൽ ബോൾഗാട്ടി പാലസ് റിസോർട്ട് എൻട്രൻസ് ആയി. അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവിടെ താമസിക്കാൻ വന്നതാണെങ്കിലേ അവരങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. ഞങ്ങൾ 5 മണിയോടെ ഇവിടെ എത്തിയെങ്കിലും അന്തരീക്ഷം കാർമേഹം കൊണ്ട് വല്ലാതെ ഇരുണ്ടു കിടന്നതിനാൽ ഫോട്ടോസൊന്നും അത്രയ്ക്കും ഭംഗി വന്നില്ല. അത്രയ്ക്കും ലൈറ്റ് ശരിയല്ലായിരുന്നു. പക്ഷേ വെയിലൊന്നും ഇല്ലാഞ്ഞതിനാൽ അതുവഴിയെല്ലാം നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈ പാലസിലാകെ 4 റൂംസേ ഉള്ളൂ. പക്ഷേ പാലസിനോടനുബന്ധിച്ച് വേറെ ഒരു 4 നില കെട്ടിടമുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അങ്ങനെ ബോൾഗാട്ടി പാലസ് റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ബോൾഗാട്ടി പാലസിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. റിസപ്ഷനിലോട്ട് കയറുന്നതിന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഐ ലവ് ബോൾഗാട്ടി പാലസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സെമി സർക്കിൾ ആകൃതിയിൽ ബ്രിക്സ് പതിപ്പിച്ച ഭിത്തിയിൽ ചെറിയ പൂച്ചട്ടിയിൽ പച്ച പുല്ല് വെച്ചിരിക്കുന്ന അതിമനോഹരമായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഒരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. ഇത് നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്.
ഞങ്ങളിവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ റൂമിലോട്ട് പോയി വേഗം തന്നെ ബാഗെല്ലാം അവിടെ ഇട്ടിട്ട് വേഗം ഓടി, കാരണം ലൈറ്റ് പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് ഫോട്ടോ എടുക്കുന്നു വേണ്ടി. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഐലൻഡ് ആയതിനാൽ എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളം തന്നെ. അതോ അലകളൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ബാക്ക് വാട്ടേഴ്സ്. വേമ്പനാട്ട് കായൽ ഇത്രയും ക്വയറ്റ് ആൻഡ് പീസ്ഫുള്ളായിട്ട് കിടക്കുമെന്ന് വിശ്വസിക്കാനേ പറ്റിയില്ല കേട്ടോ. കൂടാതെ ഇവിടെ അതിവിശാലമായ ഒരു പാർക്കുമുണ്ട്. 8 ഏക്കർ സ്ഥലത്തും പാർക്കാണ്. ഇപ്പം ഞങ്ങളിത് ഇറങ്ങി വന്നിരിക്കുന്ന ഞങ്ങളുടെ റൂമിൻ്റെ പുറകുവശമാണിത്. ഇത് ഇവിടെ തന്നെ ഹാർബറാണ്. അവിടെ കുറേ ഷിപ്പുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഷിപ്പ് യാർഡും അങ്ങ് ദൂരെ കാണാം. ഇവിടെ അങ്ങനെ അങ്ങ് നിൽക്കാൻ തന്നെ അങ്ങ് തോന്നിപ്പോവാണ്. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതികൂറ്റൻ വൃക്ഷങ്ങൾ കൊണ്ട് ഈ പാർക്ക് നിറഞ്ഞിരിക്കുകയാണ്. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഇത്രയും വിശാലമായ ഒരു പാർക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലം കിടക്കുന്നത് വിശ്വസിക്കാനേ കഴിയുന്നില്ല കേട്ടോ. ഈ നിശ്ചലമായി കിടക്കുന്ന വേമ്പനാട്ട് കായലിനെ നോക്കി അങ്ങ് നിൽക്കാൻ എന്ത് രസമാണെന്നോ. അതുപോലെ തന്നെ ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ ഇഷ്ടം പോലെ ഇടങ്ങളുമുണ്ട്. ഇഷ്ടംപോലെ ഗസീബോകളും ഇരിക്കാൻ വേണ്ട ഇരിപ്പിടങ്ങളും എല്ലാം ഈ പാർക്കിൻ്റെ ഉടനീളമുണ്ട്. പിന്നെ ദേ ഇത് കണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇതാണല്ലേ. ഇതിൻ്റെ ഈ വേമ്പനാട്ട് കായലിലോട്ട് ഇത് നീട്ടി കെട്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ നിന്നും ഈ കാഴ്ചയൊക്കെ ഒന്ന് കാണാൻ നല്ല രസമാണ്. ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ അയ്യോ എന്തോ ഒരു ഭംഗിയാണ്. അവരാ അത്രയും ഇതിൻ്റെ അറ്റത്തു നിന്നാണ് വന്ന് ഈ നടന്മാരും നടികളും ഒക്കെ ഈ വെള്ളത്തിനകത്തോട്ട് എടുത്തി ആടുന്നതൊക്കെ കണ്ടിട്ടില്ലേ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? വാവ്, ഭയങ്കര ഭംഗിയായിരിക്കുന്നു കേട്ടോ. അതിമനോഹരം തന്നെ. ഇപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ ദേ ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ബോട്ടൊക്കെ കണ്ടോ, ഇതൊരു മെട്രോ ട്രെയിൻ പോലെ തന്നെയാണ് ഇവിടുത്തെ ബോട്ട്. ഇത് എയർ കണ്ടീഷൻഡ് ബോട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ബോൾഗാട്ടി പാലസ് റിസോർട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നതും കാണാം. ദേ ഇത് നോക്കിക്കേ, വെള്ളം താഴ്ന്നപ്പോൾ തേ കല്ലുമേക്കായി ഇരിക്കുന്നത് കണ്ടോ. പക്ഷേ ഇതിനകത്തൊന്നും ഇല്ല. ഇതിൻ്റെ അകത്തുനിന്ന് ആ ജീവി അതിനകത്തുനിന്ന് വെളിയിൽ പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കക്ക മാത്രമേ ഉള്ളൂ. ഇത് പാലസിൻ്റെ പിന്നാമ്പുറമാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. വിശാലമായ തുറന്ന ഹാള്, ചെറിയ ചെറിയ ബിൽഡിംഗ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പില്ലറുകളും കാണാം. ഓടുമേഞ്ഞ മേൽക്കൂരയും വലിയ വുഡൻ ഫ്രെയിംസുള്ള ജനലുകളും എല്ലാം കാണാൻ അതീവ ഭംഗി തന്നെ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയ ഒരു സ്വിമ്മിംഗ് പൂളുമുണ്ട്. പാർക്കെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഫാമിലിയായിട്ട് ഇവിടെ വന്നാലും ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ദേ ഇത് കണ്ടോ, മഷ്റൂം പോലത്തെ രണ്ട് കോട്ടേജുകൾ മരങ്ങൾക്കിടയിൽ വേമ്പനാട്ടുകായലിനോട് തൊട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ട്രീ ഹൗസ് ആയിരിക്കുമെന്നാണ്. പക്ഷേ അടുത്തു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ തൂണുകളുടെ മുകളിലാണ് അതിമനോഹരമായി ഈ കോട്ടേജുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഹണിമൂൺ കോട്ടേജ് ആയിരിക്കുമെന്നാണ്. ഇങ്ങോട്ട് കയറിപ്പോകാനായിട്ട് സ്റ്റെപ്പുകളുണ്ട്. അവിടെ ഒരു ബെഡ്റൂമും ബാത്റൂമും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് വേമ്പനാട്ട് കായലിലോട്ട് നോക്കി ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമായിരിക്കും. ഇതുവഴി പോകുന്ന വലിയ ബോട്ടുകളും അതുപോലെ തന്നെ കൊച്ചു ബോട്ടുകളെയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. ഒന്നും വേണ്ട, ഈ മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ അങ്ങ് ഇരുന്നാൽ മാത്രം മതിയല്ലോ. ഈ വലിയ മരത്തിൻ്റെ ശിഖരങ്ങൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കണ്ടോ, ഓ എന്നെ ഭംഗിയാണെന്നറിയാമോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കയറി പോരാനേ തോന്നിയില്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച ഡേറ്റിലൊന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയ ഡേറ്റിൽ അങ്ങ് എടുത്ത് പോരുകയായിരുന്നു ചെയ്ത്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങേ കരയിലുള്ള ഹൈക്കോർട്ട് കാണാം. ഇത് കണ്ടാൽ ഓർക്കും ഹൈക്കോർട്ട് ആണ്ട് വെള്ളത്തിലിരിക്കുവാന്ന്. പണ്ട് ഈ ബോൾഗാട്ടിയിലോട്ട് വരാനായിട്ട് ബോട്ടിൽ വേണമായിരുന്നു. പക്ഷേ ഈ ഗോശ്രീ പാലം വന്നതോടുകൂടി വാഹനങ്ങൾക്കെല്ലാം ഇവിടെ വരാം. ആ പിന്നെ പറയാൻ മറന്നുപോയി, ഇവിടുത്തെ ഭക്ഷണ ഉഗ്രനാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അതുപോലെ തന്നെ വിശാലമായ ബാങ്ക്വറ്റ് ഹാളുമുണ്ട്. ഇവിടെ വന്നാൽ ശരിക്കും ഒരു കൊട്ടാരത്തിൻ്റെ പ്രതീതി തന്നെയാണ് കേട്ടോ. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്ഥലം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ ബിസി ലൈഫിൽ ഒരു ദിവസം ഒന്ന് മാറിയിട്ട് ഈ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കാറ്റും ശുദ്ധവായുവും ഒക്കെ ശ്വസിച്ച് ഒരു ദിവസം കഴിച്ചു കൂട്ടിയാൽ നമ്മൾക്ക് ഒരുപാട് നാൾ ഓർത്തിരിക്കാൻ തക്ക അനുഭവം ഇവിടെ നിന്ന് തന്നെ കിട്ടും. കൂടാതെ എന്തെന്നില്ലാത്ത ഒരു എനർജിയും വൈബും ഒക്കെ കിട്ടുമെന്നുള്ളതാണ്.